ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. തിരൂരിലെ വിദ്യാർത്ഥി പ്രതിഭകൾ സ്പീക്കറിൽ നിന്ന് ആദരം സ്വീകരിച്ചു. കുറുക്കുളി മൊയ്തീൻ എം എൽ എ തിരൂർ മണ്ഡലത്തിൽ പ്രത്യേകമായി ആവിഷ്കരിച്ച ഞാറ്റുവേല പദ്ധതിയുടെ ഭാഗമായുള്ള ആദരം 2022 പരിപാടി സ്പീക്കർ എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സ്പീക്കറെ പ്രശംസിച്ച കുറുക്കുളി മൊയ്തീൻ എം എൽ എ SSLC +2 CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തിരൂർ മണ്ഡലത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികളാണ് നിയമസഭാ സ്പീക്കർ എം പി രാജേഷിൽ നിന്ന് സമ്മാനവും ആദരവും ഏറ്റുവാങ്ങിയത്. കുറുക്കുളി മൊയ്തീൻ എം എൽ എ തിരൂർ മണ്ഡലത്തിൽ പ്രത്യേകമായി ആവിഷ്കരിച്ച ഞാറ്റുവേല പദ്ധതിയുടെ ഭാഗമായുള്ള ആദരം 2022 എന്ന പരിപാടിയിലാണ് സ്പീക്കർ വിദ്യാർത്ഥികളെ ആദരിച്ചത്. തുടർന്ന് പൊതുസമ്മേളനം സ്പീക്കർ എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ പഠനരംഗത്ത് മികച്ച മുന്നേറ്റം നടത്തുന്നുണ്ടെന്നും വളർന്നുവരുന്ന വിദ്യാർത്ഥി സമൂഹം മാറ്റത്തിൻ്റെ കൊടിവാഹകരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ അവിടെ എല്ലാം കണ്ടൊരു പ്രത്യേകത, ഇന്നലെ എൻ്റെ മണ്ഡലത്തിലെ ചടങ്ങിലും കണ്ടൊരു പ്രത്യേകത ഇവിടെ തിരൂരിലും കാണുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രത്യേകത മറ്റൊന്നുമല്ല, വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന എല്ലാ സദസ്സിലും സമ്മാനം വാങ്ങാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ നിറഞ്ഞിരിക്കുന്ന സദസ്സ് പെൺകുട്ടികൾ കൈയടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എല്ലായിടത്തും അതാണ്, വിദ്യാർത്ഥിനികൾ ഇവിടെ കുറേ പേര് പോയിട്ടാണ് അല്ലേ, എന്നിട്ടും ബഹുഭൂരിപക്ഷം പെൺകുട്ടികളാണ് ഇപ്പോഴും ഇവിടെ. 50 കൊല്ലം മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു, 25 കൊല്ലം മുമ്പുണ്ടോ? എന്താണത് കാണിക്കുന്നത്? എൻ്റെ നാട്ടുകാരനാണ്, ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡല ആണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ നാട്. 90 വർഷം മുമ്പ് വീട്ടി എഴുതിയൊരു നാടകം കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തിരയിളക്കങ്ങൾ സൃഷ്ടിച്ചൊരു നാടകമാണ്. ആ നാടകത്തിൻ്റെ പേര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പെൺകുട്ടികൾ അടുക്കള ഭേദിച്ച് അരങ്ങത്തെത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയാം. കുറുക്കുളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായിരുന്നു. നക്ഷത്രങ്ങൾക്ക് മേൽ സഞ്ചരിക്കുന്ന സൂര്യൻ എന്ന വിശാലമായ അർത്ഥത്തിലും സ്വപ്നത്തിലുമാണ് പദ്ധതിക്ക് ഞാറ്റുവേല എന്ന് നാമകരണം ചെയ്തതെന്നും മണ്ഡലത്തിലെ ഓരോ വിദ്യാർത്ഥികളും കൃത്യമായ ലക്ഷ്യബോധത്തോടെ അനന്തമായ ആകാശത്തോളം ഉയരണമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ വലിയ നക്ഷത്രക്കൂട്ടങ്ങളുടെ മേലെ സഞ്ചരിക്കുന്ന സൂര്യന്മാരായി മാറണം എന്ന് ഈ നാട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉയർന്നു വരേണ്ടത് അങ്ങോട്ടാണ്. വലിയ പ്രതീക്ഷയാണ് നിങ്ങൾ ഞങ്ങൾ വെക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആദരവ് നൽകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചപ്പോൾ 2 വാക്ക് ആർക്കും പറയാനുണ്ടായിരുന്നില്ല. ആദരണീയനായ സ്പീക്കറെ ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാ തലങ്ങളിൽ നിന്നും എനിക്ക് സപ്പോർട്ട് തരികയുണ്ടായി. സ്പീക്കർ നമ്മുടെ നിയമസഭയ്ക്ക് ഒരലങ്കാരമാണ്, അല്ല നാടിൻ്റെ അഭിമാനമാണ്. ഈ 15-ാം നിയമസഭയുടെ 5-ാം സമ്മേളനം കഴിഞ്ഞ ആഴ്ച തീരുകയുണ്ടായി. അവസാന ഘട്ടത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ കസേരയോട് കാണിച്ച കൂറ് ഈ രാജ്യവും രാജ്യാതിർത്തിക്കപ്പുറവും ചർച്ച ചെയ്യേണ്ടതാണ്. അത്രമാത്രം ഉന്നതമായ മൂല്യങ്ങളോടുകൂടി ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കാവലാറായി നിയമസഭയ്ക്ക് അദ്ദേഹം പെരുമാറിയപ്പോൾ പ്രതിപക്ഷത്തിലുള്ള ഞങ്ങൾക്ക് കോരിത്തെളിപ്പുണ്ടായി. ഞങ്ങൾ അഭിമാനം കൊണ്ടു പരസ്പരം പറഞ്ഞു, വലിയ മാതൃകയാണ്, വലിയ മാതൃകയാണ്. പ്രതിപക്ഷ നിരയിലെ ആളുകൾ പരസ്പരം സംസാരിച്ചു, ആ വലിയ ദേഹത്തെയാണ്, ആ വലിയ വ്യക്തിത്വത്തെയാണ് മക്കളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായി നിങ്ങൾക്ക് നൽകുന്ന ഈ ആദരവിലെ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ ക്ലാസ് എടുത്തു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളായ നസീബ അസീസ്, കെ സൽമ, നസീമ വളരി, എ പി നസീമ, കെ പി വഹീദ, സനോബിയ, കെ സൂറാബി, ഷംസിയ സുബൈർ, പി സി അഷ്റഫ്, എ പി സബാഹ്, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തു നിന്നുള്ള അഡ്വക്കേറ്റ് കെ പത്മകുമാർ, പി സൈദലി മാസ്റ്റർ, അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി, വെട്ടം ആലിക്കോയ, എൻ അഹമ്മദ് മൂപ്പൻ, എ പി അബ്ദുസമദ്, എ കെ മുസ്തഫ, തെയ്യമ്പാടൽ ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. DD EP രമേശ് കുമാർ സ്വാഗതവും DEO പ്രസന്ന നന്ദിയും പറഞ്ഞു.